ആക്രമണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മാരാകമാര് കടന്നു വരുന്ന ഓർമ്മയുണ്ടാകണേ. നിന്റെ നന്മയും നിന്റെ തിന്മയും നിന്റെ മുമ്പിൽ വരുന്ന ഓർമ്മ നിനക്കുണ്ടാകണേ. എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഈ യുവത്വത്തിന്റെ ചോരത്തുളപ്പുള്ളപ്പോ എന്തും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ആരെ എന്തും പറയാമെന്നും ആരാക്ഷേപിക്കാമെന്നും ആരെ കുറ്റപ്പെടുത്താമെന്നും പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന കാലഘട്ടമാ മോനെ. മരണം നമ്മളിലേക്കൊന്ന് കടന്നു വരികയാണ്. ലോകത്തും വിട പറയാൻ കിടക്കുകയാണ്. അല്ലാഹുവേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയുകയാണ്. കരയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രിയപ്പെട്ട ഭാര്യ കടന്നു പോവുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്നു, അല്ല അബാ ഹുറൈറ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഞാൻ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയാൻ പോവുകയാണ്, നിന്നെ വിട്ട് പിരിയാൻ പോവുകയാണ്. അല്ലാഹുവേ, ദുനിയാവിനെ വിട്ട് പിരിയാൻ പോവുകയാ, അതിനെന്തിനാ നിങ്ങൾ കരയുന്നത് ഭർത്താവേ? ഉടൻ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, യാ അല്ലാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ മുമ്പില്, അവന്റെ നന്മകൾ വരും പെണ്ണേ, അവന്റെ തിന്മകൾ വരും മോളെ, അവന്റെ ഓരോ പ്രവർത്തനങ്ങൾ കടന്നു വരും മോളെ, എന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ നരകത്തെ കാണിക്കും മോളെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാരാകമാര് കടന്നു വരും മോളെ, എന്റെ മുമ്പിൽ വരുന്നത് നന്മയാണോ? എന്റെ മുമ്പിൽ വരുന്നത് നന്മയാണോ? എനിക്കറിയില്ലല്ലോ. ഇന്നിവിടെ കടന്നുകൊണ്ട് വാത് പറയുന്ന ഞാനുൾപ്പെടെ ഇന്നിവിടെ ഇരിക്കുന്ന ഉമ്മ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരാ, ഇവിടെ ഇരിക്കുന്ന പാപ്പാ, അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഇബ്ലീസ് ലഅനത്തുള്ള കടന്നു വന്ന് നിന്നെ കൊണ്ട് പലതും പറയിപ്പിക്കും, നിന്നെ കൊണ്ട് പലതും തോന്നിപ്പിക്കും. അല്ലാഹുവേ, അങ്ങനെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ആ സെക്കൻഡിലും കാണും മലക്കുൽ മൗത്ത്, നിന്റെ ആത്മാവിനെ പിടിക്കാനും കാണും കടന്നു വന്നു പോയാൽ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ആ സമയത്ത് നിന്റെ മുമ്പിൽ വരുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണോ? നീ വിജയിച്ചു മോനെ, സദഖയാണോ? ഇവിടെ അല്ലാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ പരിപാവനമായ അല്ലാഹുവിന്റെ പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് ചോദിച്ചപ്പോ സമ്പത്തിന്റെ ഒരു ഭാഗം കൊടുത്ത ബാപ്പാ, സമ്പത്തിന്റെ ഒരു ഭാഗം കൊടുത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവേ, കാതിലും കൈകളിലും കിടന്നിട്ടുള്ള മോതിരവും കമ്മലൊക്കെ ഊരിക്കൊടുത്ത് എന്റെ പൊന്നുമ്മ, ഇതൊക്കെ നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരു നന്മയായിട്ട് കടന്നു വന്നാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരാ, നിങ്ങളെ പോലെ സന്തോഷമുള്ളവരാരാ, നിങ്ങളെ പോലെ സ്വർഗത്തിന്റെ ആനുകൂല്യമുള്ളവരാരാ? അതേ സമയത്ത് പടച്ചവനെ മരിക്കാ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു പോയ തിന്മകളാണോ? ആളുകളെ പറ്റി കുറ്റപ്പെടുത്തിയതാണോ? ആളുകളെ പറ്റി ആക്ഷേപിച്ചതാണോ? സുബ്ഹാനല്ലാഹ്, എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയെന്നറിഞ്ഞാൽ അതിന് നമ്മൾ അല്ലാഹുവേ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ട് മനുഷ്യന്റെ കുറ്റത്തെ കണ്ടുപിടിക്കുന്നവരാണോ? അവരെ ആക്ഷേപിക്കുന്നവരാണോ? അവരെ കളിയാക്കുന്നവരാണോ? അല്ലാഹുവേ പടച്ചറപ്പ് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ അല്ലാന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ? അല്ല മറച്ചു വെച്ചതിനെ പരസ്യപ്പെടുത്തുന്നവനാരാ? സുബ്ഹാനല്ലാഹ്. അതിന്റെ ഭാര്യയെ പറ്റിയാണെങ്കിൽ, ഭർത്താവിനെ പറ്റിയാണെങ്കിൽ, അയൽവാസികളെ പറ്റിയാണെങ്കിൽ, കൂട്ടുകാരെ പറ്റിയാണെങ്കിൽ, കൂടപ്പുറപ്പുകളെ പറ്റിയാണെങ്കിൽ, അല്ലാഹു മറച്ചു വെച്ച കാര്യത്തെ നീയാണ് പരസ്യപ്പെടുത്തുന്നതെങ്കിൽ കോടാനുകോടി ജനങ്ങൾ വരുന്ന മഹശ്ശറയിൽ അല്ലാഹു നിന്നെ നാണം കെടുത്തുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ദുനിയാവിലെ പെടാ മരിക്കുന്ന എന്നറിയില്ല. അബൂ ഹുറൈറ പറയുന്ന പെണ്ണെ, ഞാൻ കരയുന്നത് എന്റെ തിന്മയം കാണാൻ കൂടി വരുവോ, എന്റെ
നിന്റെ തിന്മയും കാണും കൂടി വരുമോ? ആ സമയത്താണ് ഭാര്യ പറഞ്ഞത്, നിങ്ങൾ എന്തായി പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ റിസാലത്തിന്റെ ആ പൊൻവരണ മുത്തുകള് ലോകത്തിന്റെ നാനാഭാഗത്ത് ഹദീസുകളായി വിതറിക്കൊടുത്തതല്ലേ നിങ്ങൾ? പിന്നെന്തിന് നിങ്ങൾ സങ്കടപ്പെടണമെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു പോയി, പേടിയാ മോളെ പടച്ചവനെ, തെറ്റ് ചെയ്യാത്ത തിന്മ ചെയ്യാത്ത ജീവിതം അല്ലാഹുവിന് വേണ്ടിയിട്ട് ഹബീബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു പോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലും മരണത്തിന്റെ വേളയിൽ വല്ലാതെ വാവിട്ടുകൊണ്ട് നിലവിളിച്ചു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ നമ്മളെന്തേ ചിന്തിക്കാത്തത്? പടച്ചവനെ, ദുനിയാവ് എന്നെയും നിങ്ങളെയും ചതിക്കുകയാണല്ലോ. ഓരോ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും വിളിച്ചു പറഞ്ഞു, മോനെ ദുനിയാവ് എന്നെ ചതിച്ചടാ, ദുനിയാവ് എന്നെ വഞ്ചിച്ചടാ, നീ നന്നാവടാ, നീ ഒന്ന് രക്ഷപ്പെടടാ എന്ന് ഓരോ മനുഷ്യന്റെ ആത്മാവും വിളിച്ചു പറഞ്ഞല്ലോ. പക്ഷേ നമ്മളത് കേൾക്കാതെ കടന്നു പോയവരാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു സമയം വരാൻ പോവുകയാ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവനോദിയ ഖുർആനുകൾ, അവനോദിയ ആയത്തുകൾ, അവന്റെ അദ്കാറുകൾ, അവന്റെ സദഖകൾ, അവന്റെ നന്മകൾ, അവന്റെ സകാത്തുകൾ പാപങ്ങളെ സഹായിച്ചത് അല്ലാഹുവേ. അങ്ങനെയാണ് കടന്നു വരുന്നതെങ്കിൽ എനിക്കിപ്പോഴും മനസ്സുകൊണ്ട് ഓർമ്മയുണ്ട്, നമ്മുടെ തൊട്ടടുത്തല്ലേ കല്ലൂരാവി, അവിടെ കൊണ്ടൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കൂട്ടുകാരൻ നിസാറെന്ന് പറയുന്നവർ ഒരുപാട് സാധുക്കളെ സഹായിച്ചതറിയാ. പക്ഷേ ഉസ്താദെ, ഒന്നും പരസ്യപ്പെടുത്തരുത്, ആരെയും അറിയിക്കരുത്, അതിനു വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെന്ന് പോലും പറഞ്ഞുകൊണ്ട് ചെയ്തു പോയവർ എന്തിനാണ് നാളെ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ മുമ്പിൽ അള്ളാഹുവേ നന്മകളായി കടന്നു വരാനാണ്.